മഞ്ഞുമ്പൽ ബോയ്സ് എന്ന ചിത്രം സമീപകാല മലയാള സിനിമകളിൽ ഏറ്റവും വലിയ ഹിറ്റിലേക്ക് നീങ്ങുകയാണ്. യഥാർത്ഥ സംഭവത്തെ അധികരിച്ച് സംവിധായകൻ ചിദംബരം ഒരുക്കിയ ചിത്രം മലയാളത്തിലെ അടുത്ത 100 കോടി ചിത്രമാകും എന്ന രീതിയിലാണ് ബോക്സ് ഓഫീസിൽ കുതിക്കുന്നത്. കൊടൈക്കനാലിലെ ഗുണാക്കേവിൽ അകപ്പെട്ടുപോയ സുഹൃത്തിനെ രക്ഷിച്ച എറണാകുളം മഞ്ഞുമലിൽ നിന്ന് പോയ യുവാക്കളുടെ സംഘത്തിന്റെ 2006 അനുഭവമാണ് ചിത്രം പറയുന്നത്. സൗഹൃദത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു സിനിമയായിട്ടാണ് മഞ്ഞുമൽ ബോയ്സ് പ്രദർശനത്തിനെത്തിയിരിക്കുന്നത്. അതിജീവനത്തിന് റിയലിസ്റ്റിക് സ്വഭാവമുള്ളൊരു സിനിമയായതിനാൽ മഞ്ഞുമൽ ബോയ്സ് യുവ പ്രേക്ഷകരെ ഒന്നടങ്കം ആകർഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മഞ്ഞുമൽ ബോയ്സ് 2.4 കോടി രൂപയാണ് നേടിയിരിക്കുന്നത്. ആഗോള ബോക്സ് ഓഫീസിൽ 41 കോടി രൂപയിലധികം നേടാൻ മഞ്ഞുമൽ ബോയ്സിൽ കഴിഞ്ഞ കുറച്ച് ദിവസത്തിനുള്ളിൽ സാധിച്ചിട്ടുണ്ടെന്നും ആ നിർണായക സംഖ്യയിലേക്കുള്ള കുതിപ്പായി കണക്കാക്കാമെന്നും കരുതുന്നു. എന്തായാലും മലയാളത്തിന്റെ പുതിയ 50 കോടി ക്ലബിൽ വൈകാതെ തന്നെ മഞ്ഞുമൽ ബോയ്സും എത്തും. അതുകൊണ്ട് തന്നെ ചിത്രത്തിന്റെ OTT റിലീസ് സംബന്ധിച്ചുള്ള ചർച്ചകളും സജീവമാണ്. എന്നാൽ തിയേറ്ററുകളിൽ വൻ വിജയമായതിനാൽ മഞ്ഞുമലിന്റെ OTT റിലീസ് അല്പം വൈകും. സാധാരണ വരാറുള്ള 28 ദിവസ വിൻഡോയിലായിരിക്കില്ല മഞ്ഞുമലിന്റെ OTT റിലീസ് എന്നാണ് വിവരം. അതായത് അടുത്ത ഏപ്രിലോടുകൂടി മാത്രമായിരിക്കും മഞ്ഞുമൽ ബോയ്സ് OTTയിൽ എത്തുക. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആയിരിക്കും മഞ്ഞുമൽ ബോയ്സിന്റെ OTT പ്ലാറ്റ്ഫോം എന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടൊപ്പം സിനിമയിലെ ഗുണാക്കേവ് കൊച്ചിയിലാണ് സെറ്റിട്ടിരിക്കുന്നത്. എന്നാൽ യഥാർത്ഥത്തിലുള്ള ഗുണാക്കേവിലും ചിത്രത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ടെന്നാണ് സംവിധായകൻ ചിദംബരം പറയുന്നത്. വളരെ പഴക്കമുള്ള ഗുണാക്കേവ് പോലുള്ള ഒരു സ്ഥലത്തെക്കുറിച്ച് സിനിമ ചെയ്യുമ്പോൾ അവിടെ ഷൂട്ട് ചെയ്യാതിരിക്കുന്നത് മോശമല്ലേ എന്നാണ് സംവിധായകനും ടീമും ചോദിക്കുന്നത്. വളരെ കുറച്ച് സമയം മാത്രമാണ് അവിടെ ഷൂട്ട് ചെയ്യാൻ കിട്ടിയത്. അവിടെ വെച്ച് ശ്രീനാഥ് ഭാസിയുടെ സ്വപ്നം കാണുന്ന സീൻ എടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. അന്ന് അത് സ്ക്രിപ്റ്റിലില്ലായിരുന്നു. പിന്നീട് മൊത്തം രക്തത്തിൽ കുളിച്ച മേക്കപ്പ് വേണം എന്നാണ് തോന്നിയത്. എന്നാൽ 1 മണിക്കൂർ സമയം വേണമെന്നാണ് മേക്കപ്പ് ടീം പറഞ്ഞത്. അത്ര സമയമില്ലായിരുന്നു. അതോടെ എന്ത് കോസ്റ്റ്യൂം എന്ന ചോദ്യവുമുയർന്നു. അപ്പോഴാണ് പൂർണ്ണനഗ്നനായി അഭിനയിക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്നും സംവിധായകൻ പറയുന്നത്. ഭാസി എന്തിനും തയ്യാറായിരുന്നുവെന്നും ചിദംബരം പറയുന്നു. ചിത്രത്തിൽ കാണിക്കുന്ന കുരങ്ങിന്റെ തലയൊട്ടിയടക്കം അവിടെ നിന്ന് കിട്ടിയതാണെന്ന് ചിദംബരം പറയുന്നു. 4 കോടിയോളം രൂപ ചെലവാക്കിയാണ് അജയൻ ചാലിശ്ശേരി സെറ്റ് ഒരുക്കിയത്. ഗുണാക്കേവിന്റെ സെറ്റ് ഇത്രയും ഗംഭീരമാകുമെന്ന് ഞാനും പ്രതീക്ഷിച്ചില്ലെന്നും സംവിധായകൻ പറയുന്നു. ഗുണാക്കേവിന്റെ ഒരു ഭാഗം തന്നെ അജയൻ ചാലശ്ശേരി എറണാകുളത്ത് ഉണ്ടാക്കിയെന്നും യഥാർത്ഥ മഞ്ഞുമൽ ബോയ്സ് സെറ്റ് കണ്ടപ്പോൾ അതിലെ ചിലർ ട്രോമയിലായെന്നും ചിദംബരം പറയുന്നു. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.